കേരളത്തിന്റെ ധനമന്ത്രിയായ കെ എൻ ബാലഗോപാലിന്റെ സ്വന്തം മണ്ഡലമായ കൊട്ടാരക്കരയിലാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. ഒരു ധനമന്ത്രി എന്ന നിലയിലും ഇവിടുത്തെ എം എൽ എ എന്ന നിലയിലും ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിനുള്ള പങ്ക് എത്രമാത്രമാണ്, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ ഇവിടുത്തെ ജനങ്ങൾ എത്രമാത്രം സന്തുഷ്ടരാണ്, ഇതെല്ലാം നമുക്ക് അവരോട് ചോദിച്ചറിയാം. അദ്ദേഹം കുഴപ്പമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ബഡ്ജറ്റ് സാമ്പത്തിക പ്രതിസന്ധി ഗവൺമെൻറ് ഉണ്ടായതുകൊണ്ട് ചെയ്തതാണ്. അല്ല, അദ്ദേഹത്തിൻ്റെ കൊട്ടാരക്കര എം എൽ എ ആയതുകൊണ്ട് തന്നെ അദ്ദേഹം തീർച്ചയായിട്ടും കൊട്ടാരക്കരയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുമല്ലോ, ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ. എനിക്ക് അതിനെ പറ്റി ഒന്നും പറയാൻ പറ്റത്തില്ല. നല്ല അഭിപ്രായം, പുള്ളി നല്ല പ്രവർത്തനമോ? അങ്ങനെ പറഞ്ഞാലൊന്നും നടക്കത്തില്ല. ഇപ്പോൾ കണ്ടില്ലേ, മനുഷ്യൻ ഉള്ളവനുണ്ട് ഇല്ലാത്തവനില്ല. വലിയ വലിയ പണക്കാർക്കൊക്കെ 40-30 കിലോ അരി കൊടുക്കുക, അല്ല പാവപ്പെട്ടവൻ ഞങ്ങളെ പോലെ ഈ പാത്രം കഴുകുന്നവനൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു 10 രൂപ ഒരു അരി പോലും കിട്ടത്തില്ല. 5 കിലോ അരി, 2 കിലോ അരി എവിടെ നടക്കാനാ? ഈ സർക്കാർ തന്നെ കണക്കാം. മന്ത്രിയുടെ പ്രവർത്തനം, മന്ത്രി എന്ന് പറയുന്നത് ഞങ്ങളുടെ എം എൽ എ, സ്വന്തം എം എൽ എ ആണ്. പക്ഷേ ഇദ്ദേഹം ഈ ബജറ്റ് വന്നതിന് ശേഷമുള്ള എൻ്റെ കാഴ്ചപ്പാട് വളരെ വിരുദ്ധമായിപ്പോയി. ശരിക്കും പറഞ്ഞാൽ ഈ ഫണ്ട് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് അദ്ദേഹം ധനകാര്യമന്ത്രി കൂടാണ്. ഈ ഫണ്ട് മാനേജ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള പുള്ളിക്ക് നന്നായിട്ട് ഹൃദയസ്ഥമാണ് അദ്ദേഹത്തിൻ്റെ അറിവ് കാര്യങ്ങൾ വെച്ച്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഈ ബജറ്റിനെ കുറിച്ച് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇതിനകത്ത് ഈ ശരിക്കും ധന ബാഹുല്യം ഉള്ളവർക്കൊന്നും ഇതൊന്നും ഒരു വിഷയമില്ല. പക്ഷേ നമ്മൾ സാധാരണയിൽ താഴ്ന്ന ജനവിഭാഗം, അവരുടെ വോട്ടാണ് ഇദ്ദേഹത്തിനെ. അപ്പോൾ അത് അദ്ദേഹം എപ്പോഴും മനസ്സിൽ കാണും. അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇതേ ഉള്ളൂ, കാരണം ഈ ടാക്സേഷൻ അല്ലെങ്കിൽ നികുതി അടിച്ചേൽപ്പിക്കൽ അല്ലെങ്കിൽ വെള്ളക്കരം കൂട്ടൽ, പിന്നെ കറണ്ട് ചാർജ് കൂട്ടൽ, പിന്നെ മറ്റുള്ള നികുതികൾ കൂട്ടൽ എന്നുള്ള ഒറ്റ മാനദണ്ഡം അതെപ്പോഴും ശരിയായ ദിശയിൽ പോകത്തില്ല. കാരണം വെച്ചാൽ ഈ സാധാരണ ജനങ്ങളിൽ താഴെയുള്ള ജനങ്ങളും ഇവിടുത്തെ പൗരന്മാരാണ്. ദർ ഓൾസോ സിറ്റിസൺസ്. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ അദ്ദേഹം നല്ലൊരു മാന്യനായ വ്യക്തിയാണ്, എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബവുമായിട്ടും എനിക്ക് വലിയ ബന്ധമുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ ഈ എപ്പോഴും ചിന്തിക്കേണ്ടത് പുറകെ ആരാണ് എന്നെ ഈ സീറ്റിലേക്ക് കൊണ്ടുവന്നത് അതെപ്പോഴും ആലോചിക്കണം. കുറേ ധനാഢ്യന്മാർ മാത്രമല്ല കൊണ്ടുവന്നത്, എപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാനപരമായ അടിസ്ഥാന ശില എന്ന് പറയുന്നത് സാമാന്യ ജനങ്ങളിൽ താഴെയുള്ളവരാണ്. അപ്പോൾ അത് ഇദ്ദേഹം പാലിച്ചിട്ടുണ്ടോ എന്നൊരു സംശയമാണ്. അത് അദ്ദേഹത്തെ അങ്ങനെ പരാതിയോട് ആരും പറഞ്ഞു കേട്ടു, നമ്മൾ അങ്ങനെ പോയിട്ട് ആവശ്യമില്ലായിരുന്നു. അങ്ങനെ അദ്ദേഹത്തെ കുറിച്ച് ആരും പറഞ്ഞു കേട്ടിട്ടൊന്നുമില്ല. പിന്നെ അദ്ദേഹത്തിന് ചെയ്യാവുന്ന കാര്യങ്ങളിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോഴത്തെ നമ്മുടെ എല്ലാ രാജ്യങ്ങളും സാമ്പത്തിക നിലവിടം ബാധിച്ചിട്ടുണ്ടല്ലോ. അത് നമ്മുടെ കേരളത്തിനോട് രാജ്യത്തെ മൊത്തത്തിൽ ബാധിച്ചിട്ടുണ്ട്. 3 വർഷം കോവിഡിൻ്റെ പേരിൽ രാജ്യം അടച്ചിട്ടപ്പം കിട്ടുന്നൊരു വരുമാനം രാജ്യത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല. അതായത് രാജ്യം മൊത്തത്തിൽ ബാധിച്ചേക്കുന്നത്, അത് എല്ലാവരും മേഖലയിലും ബാധിച്ചിട്ടുണ്ട്. ഈ നമ്മുടെ ഈ ബിസിനസ്സിനും ബാധിച്ചിട്ടുണ്ട്. ഭയങ്കരമായിട്ട് കച്ചവടം മോശമുണ്ട്. നമ്മൾ നേരത്തെ നടത്തുന്ന കച്ചവടത്തിന് പകുതി പോലും ഈ കടകളിലും നടക്കാറില്ല, കച്ചവടം നടക്കാം. അത് എല്ലാ മേഖലകളും ബാധിക്കും. അന്നേരം കേരളത്തിന് മൊത്തത്തിലുള്ള ബഡ്ജറ്റിനെ ബാധിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം വരുമാനം കണ്ടെത്താൻ വേണ്ടി അദ്ദേഹം ബഡ്ജറ്റിൻ്റെ സെസ് പെട്രോൾ സെസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ എല്ലാവരും ബാധിക്കും. സ്വഭാവമായിട്ടുള്ള നമ്മളെ ഈ ഇദ്ദേഹത്തിന് ഇവിടെ കടയിലും ബാധിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് അയാളെ കുറിച്ചൊന്നും അറിയത്തില്ല. എന്ന് വെച്ചാൽ ഇതേ കണക്കിനുള്ള വലിയ ഇതാണ്ട് ആ വാഹനം ഇടാൻ തന്നെ അവിടെ കൊണ്ടിട്ട അത് വേറെ രീതി. പല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ട്. വാഹനങ്ങൾ പെരുക്കം കാരണം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായി, നടക്കാനും ബുദ്ധിമുട്ട്. മറ്റുള്ള യാത്രക്കാർ ഇവിടെ തന്നെ പറഞ്ഞാൽ ഇന്നലെ ഒരു ആക്സിഡൻറ്റ് നടന്നു നമ്മുടെ ബീൻസ് തിയേറ്ററിൻ്റെ അടുത്ത്. അതെന്ന് വെച്ചാൽ ആ വണ്ടിയുടെ കീഴിൽ പോയിട്ട് പോലെ അത്രയും കാറുകൾ അവിടെ കിടന്നിട്ട് അത് മാറ്റാൻ പോലീസുകാർ വിചാരിച്ചിട്ട് പറ്റിയില്ല. എന്നിട്ടും അതെല്ലാം വലിയ ഇതാണ്. ആ അയാളെ എടുത്ത് പിന്നെ നമ്മുടെ ഫയർഫോക്സുകാർ വന്നാണ് അയാളെ എടുത്ത് ഗ്യാസ് സിലിൻ്റെ ഇത് വെച്ച് പൊക്കി എടുത്തിട്ടാണ് അയാളെ എടുത്തത്. വികസനമൊക്കെ കുറേയൊക്കെ നടക്കുന്നുണ്ട്. എന്നുവെച്ചാൽ കൂടുതലായിട്ട് എന്തോ നടക്കുന്നു നമുക്കറിയത്തില്ല. നമ്മളിവിടെ രാവിലെ വന്ന് നമ്മുടെ പിള്ളേർ കരി പഠിക്കാൻ വേണ്ടി വരും, നമ്മളങ്ങ് പോകും. പുതിയ പൊതുവെ സാധനങ്ങൾ വില കൂട്ടിയും ഡീസൽ വില കൂട്ടിയും കാരണം പുതിയങ്ങൾക്ക് പൊതുവെ ഇദ്ദേഹത്തെ വെറുപ്പാണ്. ഞാനും വോട്ട് ചെയ്ത അദ്ദേഹത്തിന്, ഞാൻ തനി കമ്മ്യൂണിസ്റ്റുകാരനാണ്. പക്ഷേ പറഞ്ഞേ പുതിയ ഞാൻ ആട്ടം ഉണ്ടെങ്കിൽ ഒരുപാട് പറയാൻ സംസാരിച്ചപ്പോൾ അഭിപ്രായം എനിക്കറിയാം. ഇദ്ദേഹം ജയിച്ചാൽ മന്ത്യാവും പറഞ്ഞിട്ടാണ് ഇദ്ദേഹത്തെ ജയിച്ചത്. അതിൻ്റെ ഇത്രയും നല്ല ഐശാപുരി സാർ ഒരു സമയം ഒരു പിന്നേപ്പം അദ്ദേഹത്തെ അവരെ പറ്റിയില്ല. നാട്ടിൽ വികസന പുറത്ത് നടക്കുന്നില്ല. റോഡ് മിക്കതും മിക്ക റോഡുകളും നടക്കാൻ പയ്യാത്ത കണ്ടീഷൻ, കുണ്ടും കുഴിയും കിടക്കുക. അദ്ദേഹത്തെ പൊതുജനങ്ങൾ മൊത്തം പൊതുവെ തന്നെ ഇദ്ദേഹത്തെ ഇതിനെ കെട്ടിവെച്ച് ആശി കിട്ടുന്നവർ ഈ സംശയം. അദ്ദേഹത്തിന് വേണ്ടി ഞാൻ പ്രവചനം നടത്തിയ കഴിഞ്ഞ ഇവിടെ നിയമസഭയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷം 80 സീറ്റ് 80 സീറ്റ് പുറത്ത് പിടിക്കുമെന്നും
പിന്നെ ബി ജെ പി ഒരു സീറ്റ് വരും പിടിക്കണമെന്ന് ഈ സ്റ്റാൻഡ് വെച്ചാൽ പറഞ്ഞു ചെയ്ത് ടി വിയിലൊക്കെ വന്ന് പിന്നെ കോൺഗ്രസ് പണ്ടത്തെ കയറത്തില്ല ഞാൻ പ്രവചനം ചെയ്ത അവിടെ തെരഞ്ഞെടുപ്പ് സമയത്ത് പക്ഷെ അത് പാഴായിപ്പോയി. ഈ ടൗൺ കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മൊത്തം കഴിഞ്ഞ ടൗൺ മൊത്തം ഈ റോഡ് മൊത്തം